ഹായ് ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ഏരിയ ആണ് കാൽക്കുലേഷൻ ഓഫ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. 5 മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതേപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് തിയറീസിൻ്റെ വീഡിയോ ക്ലാസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം 3rd semester പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് 5 മാർക്ക് നേടിയെടുത്തിട്ട് വരാം. ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെങ്ങനെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവരും സ്ക്രീനിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബിൽ, എമൗണ്ട്, ടേം, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്നിവ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എല്ലാ മാസവും ഈ ക്വസ്റ്റ്യനിൽ നൽകിയതുപോലെ സെയിം ആവണമെന്നില്ല, മാറ്റം വരാം. പക്ഷേ അത് നമ്മുടെ പ്രോബ്ലം കൃത്യമായി പഠിച്ച ഒരാൾക്ക് അതിൽ വരുന്ന മാറ്റം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയുമില്ല. ഇനി നമുക്ക് നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഇതിനായി നമുക്ക് 5 കോളമാണ് വേണ്ടത്. കോളം ഹെഡിങ്സ് എല്ലാം പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, മാറിപ്പോവാൻ പാടില്ല. ഫസ്റ്റ് കോളം ഡ്യൂ ഡേറ്റ് ആണ്, അതായത് ഡേറ്റ് ഓഫ് ബില്ല് മുതൽ കാലാവധിയായ 3 മന്ത്സ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഡ്യൂ ഡേറ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഡ്യൂ ഡേറ്റും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്, ഈ 2 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കോളം 3, 4, 5 ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിബേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. എല്ലാവരും കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് തന്നിട്ടുള്ള ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് 23/12/2020, അതായത് 2020 ഡിസംബർ 23-ാം തീയതി. നമ്മുടെ ബില്ലിന്റെ ടേം 3 മാസത്തേക്കാണ്. അപ്പൊ നമ്മൾ 3 മാസം ആഡ് ചെയ്ത് കൊടുക്കുക. 23/12/2020 കൂടെ 1 മാസം ആഡ് ചെയ്താൽ എന്ത് വരും? 23/1/2021. 2 മാസം ആഡ് ചെയ്താലോ? 23/2/2021. 3 മാസം ആഡ് ചെയ്യുമ്പോൾ 23/3/2021. എന്നിട്ട് 23/3/2021 കൂടെ 3 ദിവസം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 23 കൂടെ 3 ആഡ് ചെയ്താൽ 26 വരും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ 3 ആഡ് ചെയ്യുന്നത്? അത് ഗ്രേസ് ഡേയ്സ് ആണ്. അതായത് ഡ്യൂ ഡേറ്റിന് ശേഷവും ബാങ്ക് 3 ദിവസം അനുവദിച്ചു കൊടുക്കും. അതിനെയാണ് ഡ്യൂ ഡേറ്റ് കൂടെ 3 ദിവസം അനുവദിച്ചു കൊടുക്കുന്നതിനെയാണ് ഗ്രേസ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം? 3 ദിവസം അഡീഷണൽ ആയിട്ട് ഗ്രേസ് ഡേയ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ലഭിച്ചു? ഡ്യൂ ഡേറ്റ് ലഭിച്ചു. ഓക്കെ, ഇനി വേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ 31/12/2019 ആണ്. അതായത് 31/12/2019 ശേഷം അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ബില്ലടയ്ക്കാൻ എത്ര ദിവസം കഴിഞ്ഞു? അപ്പോ 26/3/2021 അല്ലേ ഡ്യൂ ഡേറ്റ്? അതുവരെയുള്ള ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോ ജനുവരിയിലെ 31 ദിവസം പ്ലസ് ഫെബ്രുവരിയിലെ 28 ദിവസം, മാർച്ചിലെ 26 ദിവസം. എന്തുകൊണ്ടാണ് 26 എടുത്തത്? 26-ാം തീയതി ഡ്യൂ ഡേറ്റ് ആണ്. അപ്പോൾ അത് 3 നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ജനുവരിയിലെ 31, ഫെബ്രുവരിയിലെ 28, മാർച്ചിലെ 26. 3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 85 വന്നു. ഇനി എമൗണ്ട് 50,000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 5. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കാൽക്കുലേറ്റ് ചെയ്യാം. 50,000 ഇൻറ്റു
5/100 റേറ്റ് ആണ് ഇൻടു 85/365. 85 എന്തായിരുന്നു നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ 31st December 2020. ഓക്കെ, ദെൻ നമുക്ക് 582 ലഭിച്ചു. നമ്മുടെ അവസാനത്തെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് 30/11/2020 അതായത് 2020 നവംബർ 30 അഞ്ച് മാസത്തേക്കാണ്. അപ്പോൾ അഞ്ച് മാസം എന്ന് പറയുമ്പോൾ ഡിസംബറിലേക്ക് ഒരു മാസം, ജനുവരി 2 മാസം, ഫെബ്രുവരി 3 മാസം, മാർച്ച് 4 മാസം, ഏപ്രിൽ 5 മാസം. അപ്പോൾ നമുക്ക് ഏപ്രിൽ 30 അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരിക. പിന്നെ നമ്മൾ 3 ദിവസം ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പോൾ ഏപ്രിൽ ഇനി ദിവസമില്ല, മെയ് 1, 2, 3 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഡ്യൂ ഡേറ്റ് 3/5/2021 ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ 31/12/2020. ജനുവരിയിലെ 31 ദിവസം, ഫെബ്രുവരിയിലെ 28 ദിവസം. ഫെബ്രുവരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 28 ദിവസം. മാർച്ച് 31, ഏപ്രിൽ 30 ദിവസം, ദെൻ നമ്മുടെ മെയ്യിലെ 3 ദിവസം. മൊത്തം നമുക്ക് വരുന്ന ദിവസം എത്രയായിരിക്കും? 123. ദെൻ 30,000 ആണ് എമൗണ്ട്, 5 ആണ് ഡിസ്കൗണ്ട് റേറ്റ്. 30,000 × 5/100 × 123/365 = 506. 506 ലഭിച്ചു. ഇനി നമ്മൾ 4 ബില്ലിനും കിട്ടിയിട്ടുള്ള റിബേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. 582, 301, 1260 ദെൻ 506. അപ്പൊ നമ്മുടെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ലഭിച്ചു 2649. നാലും കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും, നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. ഡൗട്ട് ഉള്ളവർ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ എളുപ്പത്തിൽ മാർക്ക് നേടാവുന്ന കുറച്ച് പ്രോബ്ലം കൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ.